നമസ്കാരം. ചില പ്രമേഹ രോഗികളെങ്കിലും പിന്നെ എന്നെയും അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ചില പ്രമേഹ രോഗികളുടെ ചികിത്സ ഫലിക്കാറില്ല, ഫലം കാണാറില്ല. ഇതിനെന്താണ് കാരണങ്ങൾ? അവരെന്നോട് ചോദിക്കുന്ന ചോദ്യം വളരെ ലളിതമായിട്ട് തോന്നിയേക്കാം, പക്ഷെ ഒരിക്കലും അത് ലളിതമല്ല. വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്, ഉത്തരം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. സർ അല്ലെങ്കിൽ ഡോക്ടർ, എന്തുകൊണ്ട് എൻ്റെ പ്രമേഹം നിയന്ത്രണ വിധേയമാവുന്നില്ല? 4 ഇൻസുലിൻ എടുക്കുന്നുണ്ട്, 4 തരത്തിലുള്ള ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്, എന്നിട്ടും എൻ്റെ പ്രമേഹം നിയന്ത്രണ വിധേയമല്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ചെറിയൊരു ശതമാനമാണെങ്കിൽ പോലും അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരെ പരിചയമുണ്ടാവാം, ശരിയല്ലേ? ഒരു പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കാം, ഒരു പക്ഷെ നിങ്ങളുടെ സുഹൃത് വലയത്തിലായിരിക്കാം. ഇവർ പലതരത്തിലുള്ള മരുന്നുകളും പരീക്ഷിച്ച് വിഷമിച്ച് നിരാശരായിട്ട് ജീവിതം തള്ളി നീക്കുന്നവരായിരിക്കും. ഇവർ പല പല ഹോസ്പിറ്റൽസിലും പോയിട്ടുണ്ടാവും, പല പല ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ടാവും, വൈദ്യരെ കണ്ടിട്ടുണ്ടാവും, ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, സിദ്ധ, യുനാനി, എല്ലാ തരത്തിലുള്ള നേച്ചുറോപ്പത്തി, പല തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം പരീക്ഷിച്ച് യാതൊരു രക്ഷയിൽ ഇവരെ ഷുഗർ ഒട്ടും നിയന്ത്രണമല്ലാതെ കിടക്കുന്ന അവസ്ഥ. അങ്ങനത്തെ ചില രോഗികളെ ഞാൻ കാണേണ്ടി വരാറുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വ്യക്തികളിൽ പ്രമേഹം നിയന്ത്രണം വിധേയമാവാത്തത്? അതിനെക്കുറിച്ച് ഏകദേശം 10-15 പേഷ്യൻസിൽ, രോഗികളിൽ ഞാനൊരു ചെറിയ എൻ്റേതായ രീതിയിൽ ഒരു ചെറിയ പഠനം നടത്തി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച 3-4 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മരുന്നുകളുടെ സമയം, മരുന്നുകൾ എടുക്കുന്ന സമയം. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇവരിലെല്ലാവരും പല പല ആശുപത്രികളിലും പല പല ഡോക്ടേഴ്സിൻ്റെയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നവരാണ്. അപ്പോൾ ഇൻസുലിൻ്റെ ആണെങ്കിലും ഗുളികയുടെ ആണെങ്കിലും ഡോസിങ് ഒക്കെ, ഡോസ് അതായത് എത്ര മില്ലിഗ്രാം അല്ലെങ്കിൽ എത്ര യൂണിറ്റ് അവർക്ക് കിട്ടണം എന്നുള്ളതിൻ്റെയൊക്കെ കണക്കൂട്ടൽ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട്. സംശയമൊന്നുമില്ല. ഇൻസുലിൻ കിട്ടേണ്ട ഡോസിൽ തന്നെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, കിട്ടേണ്ട ഡോസിൽ തന്നെയാണ് മരുന്നുകളും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരിൽ ചിലരെങ്കിലും കൃത്യസമയത്തല്ല ഈ ഇൻസുലിൻ എടുക്കുന്നതും മരുന്നുകൾ കഴിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രശ്നം. രണ്ടാമത്തേത്, ഇവരെല്ലാവരും ഇൻസുലിനെയും മരുന്നിനെയും കണ്ണു അടച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്, ആശ്രയിക്കുന്നവരാണ്. അതായത് ഇൻസുലിൻ എടുത്താൽ, മരുന്ന് കഴിച്ചാൽ എൻ്റെ പ്രമേഹം അതോടെ ക്ലീൻ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എല്ലാ പ്രശ്നങ്ങളും അതോടെ സോൾവായി, ഒരു ഇൻസുലിൻ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം സോൾവായി എന്ന് കരുതുന്നവരാണ് ഇതിൽ ഭൂരിപക്ഷവും. അവർക്ക് ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ച് ചിന്തയില്ല, വ്യായാമത്തെക്കുറിച്ചും ജീവിത രീതികൾ, അതായത് സ്ട്രെസ് ഉൾപ്പെടെ ഈ പിരിമുറുക്കം നിയന്ത്രിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ള പ്രക്രിയകളെക്കുറിച്ചോ യാതൊരു അറിവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആരെയും കുറ്റം പറയുന്നതല്ല ഇവിടെ, ഒരിക്കലുമല്ല. കാരണം ഇത് മനസ്സിലാക്കി നമ്മളിൽ ഓരോരുത്തരും ചെയ്തു തുടങ്ങേണ്ട കാര്യങ്ങളാണ്. ഒരു ഇൻസുലിൻ തുടങ്ങിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ചതുകൊണ്ടോ മാത്രം പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് കരുതുന്ന വിഡ്ഢിത്തമാണ്, മണ്ടത്തരമാണ്. ചുരുക്കം ചിലരിൽ അങ്ങനെ സാധിക്കാറുണ്ട്. ബഹുഭൂരിപക്ഷത്തിലും ആദ്യത്തെ 1-2 വർഷം സാധിക്കും, അതിനുശേഷം അസാധ്യം. യു വിൽ നീഡ് എ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് along with lifestyle changes, stress management, sleep management, പല കാര്യങ്ങളും, കോംപ്ലിക്കേഷൻസിൻ്റെ ഇവാലുവേഷൻ, കോംപ്ലിക്കേഷൻസ് മോണിറ്റർ ചെയ്യലും അതിൻ്റെ ഇവാലുവേഷനും, ഇതെല്ലാം ഒരുമിച്ച് പോയാലേ ഫലം കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു ഇൻസുലിൻ എടുത്തുകൊണ്ടോ കുറേ ഡോസ് ഇൻസുലിൻ എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, കുറേ ഗുളിക കഴിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രമേഹം നിയന്ത്രണ വിധേയമാക്കാൻ സാധ്യമല്ല. അപ്പോൾ രണ്ടാമത്തെ മനസ്സിലായല്ലോ അല്ലേ? ഒന്ന്, ടൈമിങ്, മരുന്നുകൾ എടുക്കുന്നതിൻ്റെ ടൈമിങ്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ദയവായി കണ്ടു നോക്കുക. രണ്ടാമത്തേത്, ഈ ഇൻസുലിനും മരുന്നും മാത്രം എടുക്കും, പക്ഷേ ലൈഫ് സ്റ്റൈലിനെക്കുറിച്ച് ചിന്തിക്കാത്ത വ്യക്തികൾ. മൂന്നാമത്തേത്, ഇവർ മിക്കവാറും എല്ലാവരും ഹൈ ആങ്സൈറ്റി പേഷ്യൻസ് ആയിരുന്നു. അതായത് വളരെ കൂടുതൽ ആശങ്കയും പിരിമുറുക്കമുള്ള വ്യക്തികളായിരുന്നു എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവരിൽ പിരിമുറുക്കം കുറച്ചപ്പോൾ തന്നെ ഇത്, അതായത് ഇവരെ ബ്ലഡ് ഷുഗേഴ്സ് കൺട്രോളായി. അതായത് ഞാൻ ചെയ്തത് വേറൊന്നുമല്ല, ഇവർ രാത്രി നല്ലപോലെ കിടന്നുറങ്ങുന്നു എന്ന് ഉറപ്പ് വരുത്തി. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇവരുടെ കൂടെയുള്ളവർ ഇവിടെ വരുത്തി, ഇവരുടെ ബൈസ്റ്റാൻഡേഴ്സ്, റിലേറ്റീവ്സ്, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, സ്പൗസ് ആണെങ്കിൽ സ്പൗസ്, ബ്രദർ, സിബ്ലിങ്സ് ആണെങ്കിൽ സിബ്ലിങ്സ്, ഹൂവർ, അവരെയും കൂടി ഞാൻ ഈ ടീമിൻ്റെ ഒരു ഭാഗമാക്കി. അപ്പോൾ ഇവരൊറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീലിംഗ് ഇവർക്ക് വന്നു. ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് വളരെ ഗുണം ചെയ്തു. ഇൻസുലിൻ്റെ ഡോസ് കുറയ്ക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഇവർ മുമ്പ് കഴിച്ചുകൊണ്ടിരുന്ന 3-4 മരുന്നുകളിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചിട്ട് 1-2 ഗുളികയിൽ പിടിച്ചു നിർത്താനും സാധിച്ചു. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ആങ്സൈറ്റി മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിലൊരു സംശയമില്ല. പല പഠനങ്ങളും ഈ ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ആണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഭക്ഷണത്തെക്കുറിച്ചൊക്കെ നമ്മൾ എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഭക്ഷണത്തിനെക്കുറിച്ചുള്ള ഒരു സീരീസ് സംഭാഷണങ്ങൾ, ഡയറ്റീഷ്യൻ ശ്രീമതി സിന്ധുവായിട്ട് ഒരു സംഭാഷണം നമ്മുടെ ഇന്നലെ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇനിയും അതിൻ്റെ എപ്പിസോഡ്സ് ഇനിയും വന്നുകൊണ്ടിരിക്കും. പുതിയ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ പ്രത്യേകമായിട്ട് ഇതിൽ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അയച്ച് തരിക. ഇമെയിലായിട്ട് അയക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. ദയവായി സബ്സ്ക്രൈബ് ആവുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. പിന്നെ ഈ ബെൽ ഐക്കൺ മറക്കരുത്. ദയവായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് അതാത് സമയത്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് കൈമാറുക. അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. ഇതിൻ്റെ കൂടെ കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പറയുക. വളരെ നന്ദിയുണ്ട്. നമസ്കാരം.